ഓക്കേ എല്ലാവരും ഓർമ്മിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അഗണേവതനായ ഈശോ മിശിഹായിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത വൻകാര്യങ്ങൾ ഗ്രഹിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമെന്ന്, ഈശോയുടെ ജനത്തിന്റെയും ജീവാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉയർത്തിന്റെയും അനന്ത യോഗ്യതകൾ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജീവിതങ്ങളെ അങ്ങ് തുറക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമായവയെല്ലാം ഈശോ മിശിഹായിലൂടെ അങ്ങ് നിർവഹിച്ചു കഴിഞ്ഞു എന്ന വലിയ സത്യത്തെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റു പറയുന്നു. ഈശോയിലൂടെ ഞങ്ങൾ സ്വീകരിക്കുന്ന സൗജന്യമായ പാപമോചനവും പരിശുദ്ധാത്മാ നിറവും സമാധാനവും സന്തോഷവും എല്ലാത്തിനും ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സഹോദരങ്ങളെ, ബൈബിളിന്റെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആദ്യ മനുഷ്യനായ ആദത്തെ സൃഷ്ടിച്ചു എന്ന്. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, ദൈവം തൻ്റെ സ്വഭാവം നൽകി ആദത്തെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വഭാവമാണ് ദൈവം ആദത്തിന് നൽകിയത്. എന്താണ് ദൈവത്തിന്റെ സ്വഭാവം? നമ്മുടെ ബൈബിളിലെ ഓരോ വ്യക്തികളിലേക്ക് നോക്കുമ്പോൾ അവരെല്ലാം പാപത്തിൽ വീണുപോയതുകൊണ്ട് നമുക്ക് അവരിലൂടെ ദൈവത്തിന്റെ സ്വഭാവത്തെ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നമ്മുടെ പുതിയ നിയമം കയ്യിലെടുത്ത് തുറക്കുമ്പോൾ കാണുകയാണ്, അവിടെ നമ്മൾ ഈശോയെ കാണുന്നു. പകരം നമ്മോട് പറയുകയാണ്, ഈശോ പറയുകയാണ്, ഞാനും പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. നമ്മൾ ആരും ദൈവപിതാവിനെ കണ്ടിട്ടില്ല. എന്നാൽ ഈശോ പറയുകയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. അപ്പൊ പിതാവിനെ കുറിച്ച് നമുക്ക് എന്തെല്ലാം അറിയണമോ ഈശോയെ പഠിച്ചാൽ മതി. പിതാവിന്റെയും യേശുവിന്റെയും സ്വഭാവം ഒന്ന് തന്നെയാണ്. യേശുവിന്റെ സ്വഭാവം അറിയാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല, കാരണം ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച വ്യക്തിയാണ്. എന്താണ് ക്രിസ്തുവിന്റെ സ്വഭാവം? ഈശോയുടെ ജീവിതം മുഴുവനും കൂടെ നാമൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും. ക്രിസ്തുവിന്റെ സ്വഭാവം സ്വയം ദാനം ചെയ്ത് സ്നേഹിക്കുക എന്നതാണ്. തന്നെ തന്നെ മുഴുവനായി കൊടുത്ത് സ്നേഹിക്കുക, ഇതാണ് ക്രിസ്തുവിന്റെ സ്വഭാവം. ഈശോയെ പോലെ തന്നെ തന്നെ പൂർണ്ണമായി കൊടുത്ത ആരുമില്ല. ഈശോയുടെ ശരീരവും രക്തവും ജീവനും തനിക്ക് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും അവിടുന്ന് മനുഷ്യരുമായി പങ്കുവച്ചു, ഇപ്പോഴും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. സമ്പൂർണമായി സ്വയം ദാനത്തിന്റെ സ്നേഹമാണ് ഈശോയുടെ സ്വഭാവം. ഈ സ്വഭാവമാണ് ദൈവം
ആദത്തിന് നൽകിയത്. അപ്പോൾ ആദത്തിൽ തന്നെ തന്നെ മുഴുവനായി കൊടുത്തു സഹിക്കുവാനുള്ള അദമ്യമായ ആഗ്രഹം അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ആദം പ്രതിസായിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് പക്ഷികൾ, മൃഗങ്ങൾ, സസ്യങ്ങൾ ഇവയൊക്കെയാണ്. തന്നെത്തന്നെ മുഴുവനായി കൊടുത്ത് സ്നേഹിക്കാൻ ആഗ്രഹം ആദത്തിനുണ്ടെങ്കിലും അവരെ കൊടുത്താൽ സ്വീകരിക്കാൻ പറ്റിയ ആരെയും നമ്മുടെ ആ അവസ്ഥയെ കുറിച്ച് നോക്കുക. തന്നെത്തന്നെ ഈ ഒരു അവസ്ഥയെ നോക്കിക്കൊണ്ടാണ് ദൈവം പറഞ്ഞത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അപ്പൊ മനുഷ്യനിൽ കണ്ട ഏകാന്തത എന്ന് പറയുന്നത് ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഷെയർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? അതിലേക്ക് തന്നെ ചുരുങ്ങും, അതിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്, ഇൻക്ലോമെന്റായിരിക്കുകയാണ്. ഷെയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഏകാന്തത, ഇതാണ് മനുഷ്യന് നല്ലതല്ല എന്ന് ദൈവം കണ്ടത്. അപ്പൊ ദൈവം എന്ത് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ അതേ സ്വഭാവത്തിൽ തന്നെ ദൈവം ഹവയെ ശ്രദ്ധിച്ചു. ഇപ്പോൾ ആദത്തിന് തലതരം കൊടുത്താൽ സ്വീകരിക്കുന്ന ഹവയുണ്ട്, ഹവയ്ക്ക് തലതരം കൊടുത്താൽ സ്വീകരിക്കുന്ന ആദമുണ്ട്. അപ്പൊ ആദ്യ ദമ്പതിമാർ എന്ന് പറയുന്ന വ്യക്തികൾ, അവരെ ദൈവം ഒരു വിധത്തിൽ പറഞ്ഞാൽ അവിടെ ആക്കിയതിന്റെ അല്ലെങ്കിൽ സൃഷ്ടിച്ചതിന്റെ ഒരു ഉദ്ദേശം ദൈവത്തിന്റെ സ്വഭാവം പ്രകാശിപ്പിക്കുക എന്നതാണ്. എന്താണ് ദൈവത്തിന്റെ സ്വഭാവം? തന്നെ തന്നെ വെറുതെ സ്നേഹിക്കുക, അതാണ് ദൈവത്തിന്റെ സ്വഭാവം. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ നിർമ്മതിമാരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് തന്നെ തന്നെ കൊടുത്ത് സ്നേഹിക്കുക എന്ന ദൈവത്തിന്റെ സ്വഭാവം പ്രകാശിപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നൽകുന്ന സ്നേഹം എന്ന് പറയുന്നത് അത് സ്വയം ദാനം ചെയ്യുന്ന സ്നേഹമാണ്. ആ സ്നേഹം ആരുടെ സ്വഭാവമാണ്? ദൈവത്തിന്റെ സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ കാണിക്കുന്ന സ്നേഹം അത് വിശുദ്ധമാണ്, അത് നിർമ്മലമാണ്, അത് ദൈവികമാണ്. ഇത്രയും വിശുദ്ധമായ ഒരു സ്നേഹം, സ്നേഹത്തിന്റെ അതിന്റെ പൂർണമായ വിശുദ്ധിയുടെ ഔന്നിത്യം നിറഞ്ഞ സ്നേഹം, അതാണ് ഭാര്യയും ഭർത്താവും പ്രകാശിപ്പിക്കുന്നത്. എന്താണ് കാരണം? അത് സ്വയം ദാനം ചെയ്ത് ഉള്ള സ്നേഹം, തന്നെ തന്നെ കൊടുത്ത് സ്നേഹിക്കലാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ അകത്ത് സ്വാർത്ഥതയില്ല. അതാണ് അത് വിശുദ്ധമാകാനുള്ള കാരണം. ഈ ഭൂമിയില് പല ബന്ധങ്ങളുണ്ട്. മാതാക്കന്മാരും മക്കൾ തമ്മിലുള്ള ബന്ധമുണ്ട്, സഹോദരികൾ തമ്മിലുള്ള ബന്ധമുണ്ട്. പക്ഷേ സ്വയം ദാനം ചെയ്യും, തന്നെ തന്നെ കൊടുക്കുന്ന സ്നേഹം, തന്നെ തന്നെ മുഴുവനായി പങ്കുവയ്ക്കുന്ന സ്നേഹം, അത് പ്രകാശിപ്പിക്കുന്നത് ദമ്പതിമാരാണ്. ഒരു ഭർത്താവൻ വാങ്ങിക്കുന്നെല്ലാം വിധത്തിലുള്ള സാമ്പത്തികവും മറ്റു പല വിധത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്താലും അദ്ദേഹം തന്നെ തന്നെ കൊടുക്കുന്നില്ലെങ്കിലോ? ഒരു ഭാര്യ എന്തെല്ലാം വിധത്തിലുള്ള ഹെൽപ്പ് ഭർത്താവിന് ചെയ്തു കൊടുത്താലും അവൾ തന്നെ തന്നെ കൊടുക്കുന്നില്ലെങ്കിലോ? അത് ഭാര്യ ഭർത്തൃ ബന്ധമാകില്ല. തന്നെ തന്നെ കൊടുത്ത് സ്നേഹിക്കുന്ന ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ഒന്ന് കൈകടിച്ചു സഹോദരങ്ങളെ, ബൈബിളില് നമ്മൾ ധാരാളം ദമ്പതിമാരെ കാണുന്നുണ്ട്. ആദവും അവയും കൊണ്ടങ്ങോട്ട് എത്രയോ ദമ്പതിമാരുടെ ചിത്രമാണ് ബൈബിളിൽ നമ്മൾ കാണുക.
അബ്രഹാം, സാറ, ഇസ്ഹാഖ്, റിബേക്ക ഇങ്ങനെയൊക്കെ ഒത്തിരി ഭാര്യ ഭർത്താക്കന്മാരെ നമ്മൾ കാണുന്നു. പുതിയ നിയമം തുറന്നു കഴിഞ്ഞാലോ സക്രിയ, എലിസബത്ത് തുടങ്ങിയ ദമ്പതിമാരെ നമ്മൾ കാണുന്നു. കൊറേ ഒത്തിരി ദമ്പതിമാര് ബൈബിളിൽ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് വിവാഹ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ ദമ്പതിമാരെ ആരെയും ഒരു മോഡലായി അവതരിപ്പിക്കുന്നില്ല. ഇതൊരു ദമ്പതിമാരുള്ളത്, പക്ഷെ അവരെ ആരെയും തന്നെ പരിശുദ്ധാത്മാവ് മോഡലായി അവതരിപ്പിക്കുന്നില്ല. ഇനി ആരെയാണ് വിവാഹിതരാകുന്നവരുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് അവതരിപ്പിക്കുന്നത്? അത് ഈശോയും സഭയും തമ്മിലുള്ള ബന്ധമാണ്. ഈശോയുടെ മണവാട്ടിയാണ് സഭ. ഇതാണ് ഭാര്യാഭർത്താക്കന്മാരുടെ മുമ്പിലെ തെറ്റാത്ത മോഡൽ. നമുക്കറിയാം കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും നമുക്ക് ഒരു വലിയ ഹെഡിങ്ങിൽ കൊണ്ടുവരാൻ കഴിയും. കാരണം മോഡൽ തെറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിലും തെറ്റുണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പുരോഗതി ഇല്ലായെങ്കിൽ, അതിന് ക്രമക്കേടുകളുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഞാൻ ഏത് മോഡലാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. പല ദമ്പതിമാരുടെയും തലയിൽ സ്വാഭാവികമായും അവരുടെ മാതാപിതാക്കന്മാർ മോഡലാകാം, സുഹൃത്തുക്കൾ മോഡലാകാം, അവരെ അയൽവക്കത്തുകളുടെ ജീവിതങ്ങൾ മോഡലാകാം, വായിച്ച നോവലിലെ കഥാപാത്രങ്ങൾ മോഡലാകാം, കണ്ട സിനിമയിലെ അത് വ്യക്തികൾ മോഡലാകാം. പക്ഷെ ഇവരാരും പൂർണ്ണമായ ശരിയായ മോഡലല്ല. നമ്മുടെ മുമ്പിൽ ഒരേ ഒരു മോഡലേ ഉള്ളൂ, അത് ക്രിസ്തു സഭയെ സ്നേഹിച്ച മോഡലാണ്. നമ്മുടെ ഈ ഭൂമിയിൽ ജനിച്ച നിമിഷം കൊണ്ട് തന്നെ നമ്മുടെ പലരുടെയും കുടുംബജീവിതങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ മാതാപിതാക്കന്മാരുടെ അനുഭവങ്ങൾ കാണുന്നു. അതൊക്കെ നമ്മുടെ തലച്ചോറിനകത്ത് അതങ്ങനെ പതിയും. അറിയാതെ അത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ അത് ആവർത്തിക്കാനിടയുണ്ട്. അപ്പൊ അതുകൊണ്ട് ബോധപൂർവമായി യഥാർത്ഥ മോഡൽ നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഒരിക്കലും ഒരു സഹോദരൻ സംസാരിക്കാൻ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ ഇണങ്ങി ഭാര്യ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്, അവർ വരുന്നില്ല. ആ ദുഃഖം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? പുള്ളി പറഞ്ഞ കാരണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ അവർക്ക് തല്ലി അടിച്ചു കൂടിപ്പോയത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിന് മുമ്പ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? ആ ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് എന്താ സംഭവിച്ചത്? അന്ന് അവള് സ്ഥലം കിട്ടി. പിന്നെ എങ്ങനെയാ തിരിച്ചു വന്നത്? തിരിച്ചു വന്നത് അവിടെ വീട്ടുകാരെ, എന്റെ വീട്ടുകാരെല്ലാവരും കൂടി ഒരു കൊച്ചു സമിതിയുടെ മുമ്പില് ഇനി ഒരിക്കലും ഭാര്യ തന്നെയെന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ അവൾ തിരിച്ചു വന്നത് പറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്നിട്ട് ഞാൻ വീണ്ടും അറിയാതെ തന്നെ തന്നെ പോയി പറഞ്ഞു. എന്നിട്ടോ അപ്പോഴും അവൾ പോയി. എന്നിട്ട് പിന്നെ തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നു. അതെങ്ങനെയാ? അത് വിചാരിച്ചത് ഉപയോഗിച്ചൊരു സത്യപ്രതിജ്ഞ നടത്തിയോ? അത് അവൾ വീണ്ടും വന്നു. എന്നിട്ടോ പിന്നെയും അങ്ങ് അറിയാതെ തന്നെ തന്നെ പോയി പറഞ്ഞു. ഇനിയിപ്പോ ആരെടുത്ത് പോകും? അങ്ങനെ ഞാൻ വന്നിട്ട് വന്നിരിക്കുകയാണ്. സങ്കടം പറയാം. ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു,
നീ അറിയാതെയാണ് തനിയതെങ്കിൽ ഇനി നീ തരൂ. നീ അറിഞ്ഞാണ് തനിയതെങ്കിൽ ഇത് തനിയതാ തീരുമാനമെടുത്താൽ ഒരിക്കലും തരിയാണ്. അവിടെ അറിയാതെയാണ് നീ തന്നിയത് എങ്കിൽ ഇനി നീ തരൂ. അവ പറഞ്ഞത് നേരാണ്, അവൻ അറിയാതെ തന്നിയതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹാബിറ്റ് ഒരു ശീലം, ശീലം എന്ന് പറയുന്നത് പ്രവൃത്തി ആവർത്തിച്ച് ആവർത്തി ചെയ്യുമ്പോൾ അത് ഹാബിറ്റ് ആവും. ഹാബിറ്റ് ചുമ്മാ രാവിലെ എഴുതിട്ടുണ്ട് ഞാൻ ഇനി ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ഹാബിറ്റ് പോയി. നമുക്കറിയാം മദ്യപാനികൾ പായസം കൊണ്ട് കണ്ടിട്ടുണ്ട്, അത് വളരെ ആത്മാർത്ഥമായിട്ടൊക്കെ പറയുന്നത് കുടിക്കുകയാണ്. ഒരു മാസം കഴിയുമ്പോൾ ആ വീട് കുടിക്കുന്നു. നമ്മുടെ അബോധ മനസ്സിലാണ്, സബ് കോൺഷ്യസ് മൈൻഡിലാണ്, ഉപബോധ മനസ്സിലാണ്. ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യവും നമ്മുടെ തീരുമാനങ്ങൾ വിധേയപ്പെട്ടതല്ല. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്ന തീരുമാനത്തെ സ്വാധീനിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതാ ഹാബിറ്റ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടത്. ഹാബിറ്റ് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ അതിനെ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കുവാൻ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യത്തെ എങ്ങനെയാണ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ടത്? നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഒരു മദ്യപാനിയാണെങ്കിൽ അവൻ ചോദിക്കാൻ കഴിയും, ഞാൻ എന്നാണ് ആദ്യമായി മദ്യപിച്ചത് എന്നാണ്, എന്തിനു വേണ്ടിയിട്ടാണ്. ഇത് അവൻ ചോദിക്കാൻ തുടങ്ങുമ്പോൾ അവന് ആരെ അനുകരിച്ചാണ് അവൻ ആദ്യമായി കുടിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ചില വ്യക്തികളുടെ മദ്യപാനം എന്നൊക്കെ പറയുന്നത് അവന് വീട്ടിൽ അപ്പൻ മദ്യപിക്കുന്ന ആളാണ്, അപ്പൊ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അത് കാണുകയാണ്. അപ്പോൾ അവൻ സബ് കോൺഷ്യസ് മൈൻഡിലാണ്, 11 വയസ്സ് താഴെയുള്ള കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്ന ചിലരെങ്കിലും പറയും ഞങ്ങളുടെ ആരും മദ്യപിക്കുകയൊന്നുമില്ല, പിന്നെ ഇഷ്ടമുള്ള ആഘോഷ ദിവസങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ. വളരെ ഗുരുതരമായ കാര്യമാണ്, കാരണം ആഘോഷ ദിവസങ്ങളിൽ നിങ്ങൾ മദ്യപിച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഒരു 10 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയും ആഘോഷം സെലിബ്രേഷൻ എന്ന് കേട്ട തന്നെ അവന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് മദ്യം എന്നാണ്. അപ്പോ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന നാം തന്നെ ചോദ്യം ചെയ്യാതെ അറിയാതെ നാം പകർത്തിയിരിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ പ്രതിഫലിക്കും. അപ്പൊ ഞാൻ ഈ സഹോദരനോട് ചോദിച്ചു, നീ എന്തിനാണ് ഭാര്യയെ തല്ലുന്നത്? അത് ദേഷ്യം വന്നപ്പോൾ തല്ലിയതാണ്. ദേഷ്യം വരുമ്പോൾ തല്ലണമെന്ന കാര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഇത് നീ ആരും അനുകരിച്ച് ചെയ്യുന്നതാണ്, അതുകൊണ്ട് നീ ആരെയാണ് അനുകരിക്കുന്നതെന്ന് പരിശോധിക്കുക. അല്പം കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു, എന്റെ അപ്പൻ അടുക്കളയ്ക്ക് അമ്മയുടെ കണ്ടു കൊടുക്കാറുണ്ട്. വളരെ കഷ്ടമാണ്. ഇപ്പൊ നമുക്ക് ചില മോഡലുകൾ നമ്മുടെ തലക്കാലത്ത് കിടപ്പുണ്ടാവും. ഈ മോഡലിന് മാറ്റം വരുത്താതെ നമ്മുടെ ലൈഫിന് മാറ്റം ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ കിടക്കുന്ന ഈ മോഡൽ അനുസരിച്ചാണ് നമ്മൾ പലപ്പോഴും പ്രവർത്തിക്കുന്നത്.
അതുകൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഈ ഈ സ്വഭാവം എനിക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? എന്റെ ജീവിത പങ്കാളികൾ എന്നോട് ഏറെ സമീപനാണ്. ഇത് ഞാൻ എവിടെ നിന്ന് പകർത്തിയതാണ്? ഇത്തരം ജോലികൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ കൊണ്ടുപോയപ്പോൾ നമുക്കറിയാം യഥാർത്ഥ മോഡലിൽ ഈശോയാണ്. ഈശോയെ എങ്ങനെ സഭയെ സേവിച്ചു അതാണ് മോഡൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം ഈശോയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? തന്റെ ശരീരവും രക്തവും ജീവനും തന്നെ തന്നെയും മുഴുവനായി ഈശോ നൽകിക്കൊണ്ട് അവിടെ യഥാർത്ഥ മടവാളനായി ഇതാ നമ്മുടെ മുമ്പിൽ മാതൃക നൽകുന്നു. ഒരു ക്രിസ്ത്യാനിയാകുക എന്നൊക്കെ പറയുമ്പോൾ അത് സംഘടനയും ചെയ്യുന്നതുപോലെയല്ല. സംഘടനയും ചേരാനായിട്ട് അഞ്ചു രൂപയുടെ ലക്ഷ്യം കൊടുത്തത് സംഘടനയായി. ഹല്ലേലൂയ. പക്ഷേ ക്രിസ്ത്യാനിയാകുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തു തന്റെ ശരീരവും രക്തവും ജീവനും ഓരോ വ്യക്തിയുമായി അവിടെ നിന്ന് പങ്കുവയ്ക്കുന്നു. ഓരോ വ്യക്തിയെയും തന്നെ മണവാട്ടിയായി ഈശോ സ്വീകരിക്കുന്നു. അങ്ങനെ ഓരോ വ്യക്തിയുമായി തന്റെ ശരീരം നൽകി, രക്തം നൽകി, ജീവം നൽകി, നമ്മുടെ സങ്കല്പത്തിനും ഭാവനയ്ക്കും ഒക്കെ അതീതമായ നമ്മുടെ സമസ്ത ഭാവങ്ങളുമായി ആഴമേറിയ ഒരു ബന്ധമുണ്ടാക്കുന്ന ഒരു ദൈവം ചരിത്രത്തിൽ വേറെ എവിടെയാണ്? ഈശോയാണ് നമ്മുടെ മോഡൽ. പുകുന്ന കൈയടിച്ചു കർത്താവിനെ മോഡലാക്കാം. Hallelujah, 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 Hallelujah. ഇത് ഏറ്റവും വലിയ ബന്ധമാണ്. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം ഏറ്റവും വലിയ ബന്ധമാണ്. സാധാരണ നമ്മള് ഏറ്റവും വലിയ ബന്ധം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് രക്തബന്ധത്തെയാണ്. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള രക്തബന്ധം രക്തബന്ധത്തിന് അതീതമായ ഒരു ബന്ധമുണ്ട്. ഭാര്യയും ഭർത്താവ് തമ്മിലുള്ള ബന്ധം ആദത്തിന്റെ ഭാര്യയെടുത്താണ് അവനെ ഉണ്ടാക്കിയതാണെങ്കിൽ ഈ ബന്ധം എല്ലിന്റെ ബന്ധമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാ പണമുള്ള ബന്ധമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും ഉന്നതമായ ഒരു ബന്ധമാണ്. അതുകൊണ്ടാണ് ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതനായി കഴിയുമ്പോൾ അവർക്ക് അതുവരെ പല ബന്ധങ്ങളുമുണ്ട്. മാതാക്കന്മാര്, സഹോദരങ്ങള്, കൂട്ടുകാര്, ഇങ്ങനെ പല ബന്ധങ്ങളുമുണ്ട്. വിവാഹം കഴിച്ചു കഴിഞ്ഞാല് ഏറ്റവും വലിയ ബന്ധം അത് ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് മറ്റെല്ലാ ബന്ധങ്ങളും രണ്ടാം നിലയിലേക്ക് മാറുന്നു. മറ്റെല്ലാ ബന്ധങ്ങളെയും രണ്ടാം നിലയിൽ നിർത്തി വേണം നമ്മളതിനെ കാണാൻ. എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒപ്പം മറ്റൊരു ബന്ധത്തെയും കൊണ്ടുവരാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളും രണ്ടാം നിലയിൽ നിർത്തി വേണം കാണാൻ. ഈ ബന്ധത്തിന്റെ ഒപ്പം ഏതെങ്കിലും ഒരു ബന്ധത്തെ കൊണ്ടുവന്നാൽ അപ്പൊ തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിക്കൂ. എന്തുകൊണ്ടാണ് കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ആർഗ്യൂമെന്റ്സൊക്കെ നടക്കുന്നത്? ഭർത്താവ് പറയും, അവള് അവരുടെ വീട്ടുകാർ പറയുന്നതനുസരിച്ചാണ് കേൾക്കുന്നത്. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ്
അവന്റെ സഹോദരന്മാരോട് അനുസരിച്ചാണ് നീങ്ങുന്നത്. അപ്പോൾ ഏതെങ്കിലും ബന്ധങ്ങൾ ഇതിനൊപ്പം കൊണ്ടുവന്നാൽ അവിടെ കുഴപ്പങ്ങളുണ്ടാകും. എപ്പോഴും ഈ ബന്ധത്തെ ഒന്നാം നിരയിൽ നിർത്തി വേണം കാണാൻ. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളെയും രണ്ടാം നിരയിൽ തന്നെ നിർത്തുക. ഞാൻ ഒരു പടി കൂടി കടന്നു പറഞ്ഞുകൊള്ളട്ടെ, മക്കളുമായിട്ടുള്ള ബന്ധം പോലും രണ്ടാം നിരയിൽ നിർത്തി വേണം കാണാൻ. ഒന്നുകൂടി ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ വിവാഹിതരായി, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, അവർ വളരും, വലുതാകും. കുറെ കഴിയുമ്പോൾ അവരും അവരുടേതായ കുടുംബങ്ങൾ സ്ഥാപിച്ച് വീട്ടിൽ നിന്ന് അവർ മാറും. നിങ്ങൾ രണ്ടുപേരായിട്ട് ആരംഭിച്ച ജീവിതം ജീവിതത്തിന്റെ സായാഹ്നമാകുമ്പോഴും നിങ്ങൾ രണ്ടുപേരും മാത്രമേ കാണുന്നുള്ളൂ. ഈ ബന്ധം നിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ബന്ധമാണ്, ഏറ്റവും വലിയ ബന്ധമാണ്. ഈ ബന്ധം ഈശോയും സഭയും തമ്മിലുള്ള ബന്ധത്തെ അതിന്റെ പൂർണ്ണതയിൽ പ്രകാശിപ്പിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു, ഭാര്യയും ഭർത്താവും ഒന്നാണ് എന്ന്. ഒന്നായി തീർന്ന് വളരേണ്ട, അങ്ങനെ ഒന്നായി വളരേണ്ട ബന്ധമാണ്. സഹോദരങ്ങളെ, ഇവിടെ വിവാഹിതരായത്തിന് പേരിടുമ്പോൾ ഒരു ചെറിയ ചോദ്യം നിങ്ങളെ മുന്നിൽ കൊണ്ടുവരികയാണ്, നിങ്ങൾ ഒന്നാണോ എന്ന് ചോദ്യം. ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായി ഈ ചോദ്യം ചോദിച്ചാൽ മിക്കവാറും സഹോദരിമാരെ ഇങ്ങനെ പറയും, ഒന്നാണോ എന്ന് ചോദിച്ചാൽ അച്ഛാ ഞങ്ങൾ ഒന്നാണ്, പക്ഷേ ഉള്ള കാര്യം തുറന്നു പറയാലോ, ഞാൻ 99% എന്നെ എന്റെ ഭർത്താവിന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്നോട്ട് 80-82 ഒക്കെ വന്നിട്ടുള്ളൂ. അല്ലേ, ഞാൻ അങ്ങോട്ട് കൊടുത്ത് സഹിച്ചെടുത്തോളം ഇങ്ങോട്ട് എനിക്ക് ലഭിക്കുന്നില്ല എന്ന പരാതി ഒരു 4% ഭാര്യമാരുടെ ഉള്ളിൽ ഉണ്ട്. അല്ലേ, ഭർത്താവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒന്നാണോ എന്ന് ചോദിച്ചാൽ മിക്ക പുരുഷന്മാരും പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, ഒന്നാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒന്നാണ്, പക്ഷേ ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ അച്ഛാ, ഞാൻ ഒരു 90% അല്ലെ 99% എന്റെ ഭാര്യയെ മനസ്സിലാക്കുന്നു, പക്ഷെ അവൾ എന്ത് ചെയ്ത് എന്നെ മനസ്സിലാക്കുന്നില്ല. ഞാൻ പറയുന്നത് അവൾക്ക് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഒന്ന് പരിശോധിച്ച് ഈ ബന്ധത്തിന്റെ നടുവിൽ ഒരു ഗ്യാപ്പ് എന്തായാലും അത്രയും നല്ല ഒരു ഭാര്യാവർത്ത ബന്ധം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ബന്ധങ്ങളിൽ പോലും ഇങ്ങനൊരു ഗ്യാപ്പ് നമ്മൾ ഫീൽ ചെയ്യുന്നു. ഈ ഗ്യാപ്പിനെ കുറിച്ച് ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു, ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു. പക്ഷെ ഈ ഗ്യാപ്പ് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതിനെ കുറിച്ച് ഇങ്ങനെ പറയട്ടെ, ഈ ഗ്യാപ്പ് എല്ലാ ഭാര്യാവർത്ത ബന്ധത്തിലും ഉണ്ട്, പക്ഷെ ആ ഗ്യാപ്പ് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് പരസ്പരം കുറ്റപ്പെടുത്തുവാനുള്ള ഒന്നല്ല, പിന്നെയോ അത് ഈശോയ്ക്ക് വന്ന് ഇരിക്കുവാനുള്ള സ്പേസ് ആണ്. നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുന്ന പരിപാടി ഒഴിവാക്കിയിട്ട് നിങ്ങൾ ആ ഗ്യാപ്പിലേക്ക് ഈശോയെ ഒന്ന് വിളിക്കുക. ഈശോയുടെ പ്രസൻസ് നിങ്ങൾ അവിടെ ഉറപ്പിക്കുക.
അങ്ങനെ ഉറപ്പിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ ഒന്നായി തീരുന്നൊരനുഭവമാണ്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഒന്നാണ് എന്ന വചനത്തെയും ഈ രീതിയിൽ ഒന്ന് വ്യാഖ്യാനിച്ചു കൊള്ളട്ടെ. ഭാര്യയും ഭർത്താവും ഒന്നാണ്, അവർ യേശുവിൽ ഒന്നാണ്, അല്ലാതെ അങ്ങനെ ഒന്നാകാൻ പറ്റിയില്ല. അല്ലാതെ ഒന്നായാൽ അത് കുറച്ച് നേരത്തേക്ക് കാണുകൊണ്ടും അത് പൂർണ്ണമാകുക. എന്നാൽ അതിന്റെ പൂർണ്ണതയിൽ വസിക്കാൻ ആഗ്രഹമെങ്കിൽ നമ്മൾ അവിടെ ഈശോയെ അവരെ പിടിച്ച് ഇരുത്തുക. ഹരേലിയ, നമുക്ക് ഒരു കാര്യം എടുത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് ഏറ്റു പറയാം. ഭാര്യ ഭർത്താവ് ഒന്നാണ്, അവർ യേശുവിൽ ഒന്നാണ്. ഭാര്യയും ഭർത്താവ് ഒന്നാണ്, അവർ യേശുവിൽ ഒന്നാണ്. ഹരേലിയ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെറിയൊരു മാറ്റം വരുത്തുക. ഞങ്ങൾക്ക് ഒന്നായി തീരാൻ സാധിക്കുന്നത് ഈശോയിൽ കൂടിയാണ്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിൽ വളരും വലുതാവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ഭാര്യയും ഭർത്താവും തമ്മില് വളരെ ഗുരുതരമായ വഴക്കുകൾ ഉണ്ടായാൽ, വളരെ ഗൗരവമായ വഴക്കോ ഒക്കെ ഉണ്ടായാൽ, ചില ഭർത്താവോ ഭാര്യയോ എങ്ങനെ ചിന്തിക്കുന്നു, ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞ് ജീവിത പങ്കാളിയെ ബോധ്യപ്പെടുത്തി നേരെയാക്കി കളയാം എന്ന് അവർ വിചാരിക്കുന്നു. നമുക്കറിയാം സെക്കുലർ വേൾഡിലെ ഒരു ഭിന്നത ഉണ്ടായാൽ എന്ത് മാർഗമാണെന്ന് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കുന്നു. ഒരു ഭർത്താവ് ഭാര്യ തമ്മിൽ വഴക്കുണ്ടായി, ഗൗരവമായി വഴക്കുണ്ടായി. ഭർത്താവ് തീരുമാനിച്ചു എന്ന് ഇപ്പൊ തന്നെ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതൊക്കെ അവസാനിപ്പിച്ചു കഴിയാം. ഭർത്താവ് ഭാര്യ കഴിഞ്ഞു ചെന്ന് സംസാരിക്കാൻ ഒരു മിനിറ്റ് നേരം സംസാരിച്ചു കഴിയുമ്പോൾ ഭാര്യയ്ക്ക് തോന്നുക, ഞാൻ ഒരു വഴക്ക് കഴിഞ്ഞ് വീണ്ടും എന്നെ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. ഈ പറയുന്നത് മുഴുവനും തന്നെ കുറ്റപ്പെടുത്തുന്നതായി ഭാര്യയ്ക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ആദ്യത്തേക്കാൾ ശക്തമായിട്ട് അവൾ കുട്ടിത്തെറിക്കുന്നു. ഇതുപോലെ തന്നെ ഭാര്യ തീരുമാനിക്കുകയാണ് ഇപ്പൊ തന്നെ ഇതൊക്കെ പറഞ്ഞ് ഭർത്താവിനോട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവൾ ഭർത്താവിനോട് സംസാരിക്കാൻ ചെല്ലുന്നു. ഉടനെ തന്നെ ഭർത്താവ് തോന്നുക, അവർ വീണ്ടും എന്നെ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ശക്തമായ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇരു കുട്ടികളും മനസ്സിൽ ഒരു തീരുമാനം എന്താണ് പറഞ്ഞിട്ട് കാര്യം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ സംഭാഷണം ഇല്ലാതായി തീരുന്നു. ചില കുടുംബങ്ങളിലെല്ലാം ദയനീയമായ ഒരവസ്ഥയാണ്. ഹൃദയപൂർവമായ സംഭാഷണം ഭാര്യ ഭർത്താവും തമ്മിൽ ഇല്ല. ഹല്ലേലൂയ. പിന്നെ എന്നും തൊടാത്ത കാലാവസ്ഥയെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സംഭാഷണം ഇല്ലാതെ ഹല്ലേലൂയ. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ വീടായി താമസിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ പരസ്പരം അറിയിക്കേണ്ടതായതുകൊണ്ട് ചില വീടുകളിലൊക്കെ ഫ്രിഡ്ജിന്റെ ഒരു സൈഡില് ഭാര്യ എഴുതി വയ്ക്കും, മറ്റേ സൈഡിൽ ഭർത്താവ് എഴുതി വയ്ക്കും. 8 മണിക്ക് കൊച്ചിന് ചോദിച്ചു കൊടുക്കും, 4 മണിക്ക് മരുന്ന് അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ നമ്മുടെ പത്രം വായിക്കുന്ന പോലെ ഇവര് കുറെ അറിയിപ്പ് ഇങ്ങനെ വായിച്ച് ഇതൊരു കമ്മ്യൂണിക്കേഷനാണ് ചില വീടുകളിൽ. എന്തുകൊണ്ട് ദയനീയമായ ഒരു അവസ്ഥയാണ് നോക്കുന്നത്. അവരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പറയും, പറഞ്ഞിട്ട് കാര്യമില്ല, അവരോട് പറഞ്ഞിരിക്കുക. അതെന്താ, രണ്ടുപേരും സംസാരിക്കുന്ന ഒരു ഭാഷയല്ലേ?
പിന്നെന്താ മറ്റയാൾക്ക് മനസ്സിലാകാത്തത്? ഹല്ലേലൂയ. ആശ ഒന്നായതുകൊണ്ട് കാര്യമില്ല. മനസ്സിലാകുക എന്നത് നമ്മൾ അറിഞ്ഞിരിക്കുക, അത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അനുഗ്രഹമാണ്, ദാനമാണ്. നമ്മൾ നോക്കൂ, കർത്താവിന്റെ ശിഷ്യന്മാരെ 10 ദിവസം ശേഖര ഉണ്ടിശാലയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. അവസാന ദിവസം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നേറ്റ് വന്നു. അങ്ങനെ ദൈവാത്മാവിനാൽ നിറഞ്ഞ ഈ ശിഷ്യന്മാരെ ശിഷ്യപ്രധാനിയായ പത്രോസോടൊപ്പം ആ ഉണ്ടിശാലയിലേക്ക് ഇറങ്ങി. തിരുനാൾ ദിവസങ്ങളായിരുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് ആ തിരുനാൾ ദിവസം തിരുനാളിന് വന്ന ആളുകളോട് വചനം പ്രസംഗിച്ചു. വിവിധ രാജ്യങ്ങളിൽ വന്ന ഈ ആളുകളെല്ലാവരും അവരവരുടെ ഭാഷയിൽ അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതിന്റെ പരിണിത ഫലമായി 3000-ത്തോളം പേര് മാമോദിസ സ്വീകരിച്ചു. ഒരൊറ്റ പ്രസംഗത്തിൽ പത്രോസ് പറഞ്ഞത് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അവരെല്ലാവരും വിവിധ ഭാഷകൾ സംസാരിക്കുന്നതും വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവരുമായിരുന്നു. പക്ഷെ പത്രോസ് പറഞ്ഞത് അവർക്കെല്ലാം മനസ്സിലായി. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പരസ്പരം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം ആവശ്യമാണ്. അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഭാഷയല്ലേ ശരിയാ, പക്ഷെ മനസ്സിലാക്കുന്നത് വേറെ രീതിയിലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും വീട്ടില് രാവിലെ ഭർത്താവ് എന്നോ പെട്ടെന്ന് ദേഷ്യം വന്ന് അദ്ദേഹം ഭാര്യ കെട്ട് കണ്ടടി കൊടുത്തു. ഭാര്യ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഭർത്താവ് അങ്ങനെ തല്ലുവെന്ന്. അവർക്ക് ഭയങ്കര വിഷമതയായി, ഒത്തിരി സങ്കടമായി, ദുഃഖമായി, ദേഷ്യം വന്നു. അങ്ങനെ ആ ദുഃഖത്തിലും സങ്കടത്തിലും അവൾ നീങ്ങി. നേരം സന്ധ്യയായപ്പോഴും ഭാര്യ രാവിലത്തെ അതേ ദേഷ്യത്തിലും പ്രയാസത്തിലുമാണ്. അപ്പോൾ ഭർത്താവ് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ഇവിടെ ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണല്ലോ, എന്നാ ഇതൊക്കെ പറഞ്ഞ എടുത്തേക്കാം. ഭർത്താവ് ഭാര്യ ചെറുത് പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായ ടെൻഷനിലായിരുന്നു, അന്നേരം നീ അങ്ങനെ പറഞ്ഞത്. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു, ഞാൻ അറിയാതെ നിനക്കൊരു രണ്ടടി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ ക്ഷമിക്കണം തന്നെ പറഞ്ഞു തീർന്നില്ല. പെട്ടെന്ന് ഭാര്യ രാവിലെ തല്ലും കഴിഞ്ഞ് സന്ധ്യ വരെയെന്ന് ആരോപിച്ചിട്ട് അറിയാതെ തല്ലിയതിന് ഒരു കാരണം കണ്ടുപിടിച്ചിട്ട് വന്നിരിക്കുകയാണ്, ജോലിയുടെ ടെൻഷനാണെന്ന്. പിന്നെ നിങ്ങൾ ഇന്നലെ ജോലി പറഞ്ഞത് അവിടെ മേലെ അവിടെ വിട്ടു പോയെന്ന് പറഞ്ഞു. ഇനി പകുതി രേഖപ്പെടും. ഇയാൾ മാറിയതുകൊണ്ട് ആലോചിച്ചു, ഇവിടെ എന്താ കുഴപ്പം പറ്റിയത്? ഓ, അറിയാതെ തല്ലിയെന്ന് പറഞ്ഞ് നമുക്ക് പിടിച്ചില്ല, എന്നാ ഇനിയിപ്പോ അറിഞ്ഞു തന്നെ സംഭവിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും അദ്ദേഹം വീണ്ടും ഭാര്യ വിളിക്കുന്നത് പറഞ്ഞു, ഞാൻ നീ ആയിട്ട് തർക്കിക്കാനൊന്നുമില്ല, ഉള്ള കാര്യം തോന്നു തന്നെ ഞാൻ സമ്മതിക്കുന്നു, ഞാൻ അറിഞ്ഞ് തല്ലിപ്പോയതാണോ? ഉടനെ പെട്ടെന്ന് ഭാര്യ കൂടായി. ഭാര്യ പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എന്നെ തല്ലിക്കൊന്നൊരു വേറെ കല്യാണം കഴിഞ്ഞു, അതാണ് നിങ്ങളുടെ ഉള്ളിലിരിപ്പ്. ഹരേലൂയ, ഹരേലൂയ. രണ്ടുപേരെ രമ്യപ്പെടാൻ ശ്രമിച്ച ഒരു സംഭാഷണത്തിന്റെ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ കൊണ്ടുവരുന്നത്. നമ്മൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഭർത്താവ് രാവിലെ പറയാ, ആ ഉടുക്കാനൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അലക്കി തേച്ചതൊന്നും ഇരിപ്പില്ല എന്നതിനർത്ഥം. നേരെ മറിച്ച് ഭാര്യ പറയാണ് ഉടുക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പുതുതായി വാങ്ങിച്ച ഒന്നുമില്ല, എല്ലാം പഴയതാണ്. ഒരു വാക്കാണ്, പക്ഷെ അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ പ്രാർത്ഥിക്കണം, പരസ്പരം
മനസ്സിലാക്കുവാനുള്ള വരം തരണമേ എന്ന് നമ്മൾ ദൈവാത്മാവോട് പ്രാർത്ഥിക്കും. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കുടുംബത്തിന്റെ അനുഭവം ഷെയർ ചെയ്യുകയാണ്. എനിക്ക് പരിചയമുള്ളൊരു കുടുംബമാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്, അവരെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ ഉള്ളവരാണ്. രണ്ടുപേരും അധ്യാപകരാണ്, രണ്ട് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അന്നത്തെ ദിവസം ഭർത്താവിന് അവധിയായിരുന്നു, ഭാര്യക്ക് അന്ന് വർക്ക് ചെയ്യുകയായിരുന്നു. ഭാര്യ വന്നുപോലെ സ്കൂളിലേക്ക് പോയി, ഭർത്താവ് രണ്ടാമത്തെ പേരുടെ ആ സഹോദരിയെ പഠിപ്പിക്കുവാൻ വേണ്ടി ക്ലാസ്സിലേക്ക് ചെന്നില്ല. പിന്നെ അവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല, സ്വരം വരുന്നില്ല, തല കറങ്ങുന്ന പോലെ തോന്നുന്നു, എന്തൊക്കെയോ വിഷമതാണ്. അല്പസമയം ഇരുന്ന് നോക്കി വിഷമത വർദ്ധിക്കുകയാണ്. അവസാനം തീരെ നിവൃത്തിയില്ല എന്ന് വന്നപ്പോൾ അവൾ നേരെ എച്ച് എം ഡിടയ്ക്ക് ചെന്ന് അഡ്മാഷനിൽ ചെന്ന് പറഞ്ഞു, എനിക്ക് തീരെ സുഖമില്ല. അഡ്മാഷൻ നോക്കിയപ്പോഴും അത് ശരിയാണ്. അപ്പൊ ഉടനെ തന്നെ എച്ച് എം ഒരു ടാക്സി വിളിച്ച് ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ നേരെ വീട്ടിൽ പോയി വിശ്രമിക്കുക. അങ്ങനെ ടീച്ചർ നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു. കാർ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നു. ടീച്ചർ പെട്ടെന്ന് പുറത്തിറങ്ങിയ ശേഷം ഡ്രൈവറോട് പറഞ്ഞു, ഇപ്പൊ തന്നെ ഞാൻ പൈസ എടുത്ത് വരാമെന്ന് പറഞ്ഞ് ടീച്ചർ ഓടി വീട്ടിലേക്ക് കയറി. വീട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും കയറി ആദ്യത്തെ മുറിയില് ഭർത്താവ് അബോധാവസ്ഥയിൽ കിടന്നു. ഭർത്താവ് ആണെങ്കിൽ ഡയബറ്റിക് പേഷ്യന്റാണ്. പെട്ടെന്ന് വലിക്ക് മനസ്സിലായി ഇത് ഷുഗർ കുറഞ്ഞതാണ്, എന്തോ ഗ്ലൂക്കോസോ പഞ്ചസാര കൊടുത്തു. അതിന് താമസിയാതെ തന്നെ അതേ കാറിന് ഭർത്താവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ ഭാര്യയെ അവിടെ എങ്ങനെ എത്തിച്ചാർന്നുപ്പെട്ടവരെ വാക്കുകൾക്കും സ്ഥലത്തിനും ദൂരത്തിനുമൊക്കെ അതീതമായി വലിയൊരു ബന്ധം, അങ്ങനെ ഒരു ബന്ധം ദൈവം ഈ ബന്ധത്തിലൂടെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. മനസ്സിലാക്കുന്ന അനുഗ്രഹം, മനസ്സിലാക്കുന്ന അനുഗ്രഹം, ഇതൊരു വരമാണ്. നിങ്ങളത് നമ്മളെ വിചാരിക്കരുത് എനിക്കെല്ലാം അറിയാം, ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഒരു കാര്യകാരൻ സൈകളുടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പറ്റിയാണ് മനസ്സിലാകുമെന്നല്ല. എത്രയോ കുടുംബങ്ങള് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഭാര്യ പറയുന്ന ഭർത്താവ് മനസ്സിലാകുന്നു, നിങ്ങൾ ആ ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന എത്രയോ അകലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ കുടുംബജീവിതത്തെ വിജയിപ്പിക്കുവാൻ ധാരാളം വരങ്ങളും ദാനങ്ങളും ദമ്പതിമാരുടെ മേൽ ദൈവം ഭക്ഷിക്കുന്നു.